ഡിജിറ്റൽ ഓമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ഓമശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബസ് വിവര ഡിജിറ്റൽ ബോർഡും ബസ് സ്റ്റോപ്പുകളിൽ QR കോഡും സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. പദ്ധതികൾ നടപ്പാക്കുന്ന കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് ഓമശ്ശേരി. കേരളത്തിലാദ്യമായാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഓമശ്ശേരി ബസ് സ്റ്റാൻഡിൽ തത്സമയ ബസ് വിവര ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിച്ചത്. പഞ്ചായത്തിന് ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബസ് ട്രാൻസിറ്റ് സൊല്യൂഷൻസിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓമശ്ശേരി ബസ് സ്റ്റാൻഡിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിനകത്തെത്തുന്നതും പുറപ്പെടുന്നതുമായ സമയം കൃത്യമായി യാത്രക്കാർക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച മോണിറ്റർ വഴി അറിയാൻ സാധിക്കും. കൂടുതൽ ബസ്സുകൾ സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കുന്ന മുറയ്ക്ക് ബസ്സുകളുടെ തത്സമയ വിവരങ്ങളും അനൗൺസ്മെൻറ്റുകളും ഡിസ്പ്ലേ ബോർഡ് വഴി പൂർണ്ണമായും ലഭ്യമാവും. സാധാരണക്കാരുടെ ആശ്രയമായ ബസ് സർവീസുകൾ കൂടുതൽ ജനകീയമാക്കുകയും ബസ് സമയത്തെക്കുറിച്ചുള്ള അനിശ്ചിതാവസ്ഥകൾ ഒഴിവാക്കി ജനങ്ങളെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും സ്ഥാപിക്കുന്ന QR കോഡ് വഴി ഇനി വരാനുള്ള ബസ്സുകളുടെ വിവരങ്ങൾ യാത്രക്കാർക്ക് മൊബൈൽ ഫോണിലൂടെ അറിയാനും സാധിക്കും. ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് പഞ്ചായത്തിലെ 19 വാർഡുകളിലെയും കവലകളിലും ബസ് സ്റ്റോപ്പുകളിലും ഉൾപ്പെടെ 100 കേന്ദ്രങ്ങളിൽ QR കോഡും ആപ്പ് വിവരങ്ങളും സ്ഥാപിക്കുന്നത്. ഇതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ തത്സമയ ബസ് വിവരങ്ങൾ ലഭ്യമാവുന്ന QR കോഡുള്ള കേരളത്തിലെ ആദ്യ പഞ്ചായത്തായും ഓമശ്ശേരി മാറും. മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കേരളത്തിൽ ഏത് ബസ് സ്റ്റോപ്പുകളിലെയും ബസ് സമയം അറിയാനും സംവിധാനമുണ്ട്. ബസ് റൂട്ട്, ട്രിപ്പ് സ്റ്റാറ്റസ്, ബസ് റിമൈൻഡർ, ട്രിപ്പ് പ്ലാനർ എന്നിവയും ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. ഇത്തരത്തിൽ ഡിജിറ്റലായിട്ടുള്ള പുതിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ആളുകളെല്ലാം ഒരു മൊബൈലിലേക്ക് നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും മാറിയ ഒരു കാലമാണ്, നമ്മുടെ ജീവിതം മാറിയ ഒരു കാലമാണ്. മൊബൈൽ ആപ്പുകളിലൂടെ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ബസ്സിന്റെ അനിശ്ചിതത്വം എല്ലാം ഒഴിവായി. പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു QR കോഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ യൂനുസ് അമ്പൽക്കണ്ടി, കെ കരുണാകരൻ, സീനത്ത് തട്ടാഞ്ചേരി, കോഴിക്കോട് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് SI മനോജ് ബാബു, ബസ് ട്രാൻസിറ്റ് സൊല്യൂഷൻസ് PRO ആഷിഖ് അലി ഇബ്രാഹിം, ശാന്തി ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി മാനേജർ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.